ഈ പാലം പണം ഇല്ലെങ്കിൽ രണ്ട് മഴ വീണ് കഴിഞ്ഞാൽ ഈ ആറ് കടക്കാനോ തോട് കടക്കാനോ പറ്റിയല്ല. നമുക്ക് എത്രയും പെട്ടെന്ന് പാലം അനുവദിച്ചു തരണം. നമുക്ക് ഈ പിള്ളേരെയും കൊണ്ട് ആശുപത്രിയൊക്കെ പോകണം, ഒത്തിരി ചുറ്റിയൊക്കെ പോകണം. അമ്പത് രൂപ കൊടുക്കുന്നിടത്ത് 150 രൂപ കൊടുത്താ ഞങ്ങൾ ടൗണിൽ പോകുന്നു. ഞങ്ങളെ സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല, വളരെയധികം വിഷമമുണ്ട്. ഇത് വലിയൊരു വഞ്ചനയാണ് ഈ ബഡ്ജറ്റിലൂടെ ഞങ്ങൾ നടത്തിയിരിക്കുന്നത്. താൽക്കാലിക പാലം ഉണ്ടാക്കി അതിൽ നിന്നിപ്പം കുഞ്ഞുങ്ങൾ കൊല്ലം താഴെ പോകുമെന്ന് ഞങ്ങൾ സംശയിക്കാം. നമസ്കാരം. 2021 ഒക്ടോബർ 16 ഒരു മഹാപ്രളയത്തിൽ കൂട്ടിക്കൽ കൊക്കയാർ ഗ്രാമപഞ്ചായത്ത് മുഴുവൻ സങ്കട കടലിലായി മാറി. കുത്തിയൊലിച്ചെത്തിയ മലവെള്ളപ്പാച്ചിലിൽ ഇതാ പുല്ലകയാർ കരകവിഞ്ഞൊഴുകിയോടെ അവിടെയുള്ള പാലങ്ങളും സമീപത്തുള്ള വീടുകളുമൊക്കെ തകർന്നടിഞ്ഞു. ഒരു നാടിനെ ആകെ ദുരിതത്തിലാക്കിയ കാഴ്ച നമുക്ക് മറക്കാൻ കഴിയില്ല. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊക്കയാർ പഞ്ചായത്തിലെ ഏന്തയാർ പാലത്തിലാണ്. ഈ പാലം തകർന്നടിഞ്ഞതിന് ശേഷം ഈ നാട്ടുകാരുടെ യാത്ര വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. നാട്ടുകാർ തന്നെ ആദ്യം അതായത് തെങ്ങ് കൊണ്ട് പാലം നിർമ്മിച്ചു. അതിനുശേഷം ഇപ്പോൾ നാട്ടുകാർ തന്നെ ചെറിയ ഇരുമ്പ് കേഡറുകൾ ഉപയോഗിച്ചൊരു പാലം നിർമ്മിച്ചിരിക്കുകയാണ്. പക്ഷേ അതിർവഴി യാത്ര കാൽനട യാത്രക്കാർക്ക് മാത്രം നടക്കാനേ കഴിയൂ. പക്ഷേ ഇതിന് താഴെ കൂടി നാട്ടുകാർ തന്നെ അവരുടെ ശ്രമഫലമായി അവർ തന്നെ പണം സ്വരൂപിച്ച് റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. അത് ഈ പുല്ലകയാറ്റിൽ കൂടിയാണ്. അടുത്ത വലിയ വെള്ളപ്പൊക്കത്തിൽ ഈ യാത്ര അവർക്ക് സാധിക്കില്ല, ഈ പാത സഞ്ചാരപ്രദമല്ലാതായി മാറും. പക്ഷേ ഇവർക്ക് ഈ പ്രളയം വന്നതിനേക്കാൾ ഒരു ദുരിതം. നിരവധി തവണ ഇവർ പ്രതിഷേധവുമായി അധികൃതരുടെ അരികിൽ ചെന്നിരുന്നു. ഇത്തവണത്തെ ബജറ്റിൽ ഈ പാലത്തിന് തുക അനുവദിക്കുമെന്ന് സ്വപ്നം കണ്ടിരുന്നവരെ നിരാശരാക്കിയിരിക്കുകയാണ്. ഇത്തവണത്തെ ബജറ്റിലും ഈ ഏന്തയാർ പാലത്തിന് യാതൊരു ഫണ്ടും വകയിരുത്തിയിട്ടില്ല. അതിൽ വലിയ പ്രതിഷേധമാണ്. റോഡ് ഉപരോധം അടക്കമുള്ള MLA തടയുന്നതടക്കമുള്ള പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഈ നാട്ടുകാർ തന്നെ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഈ ഇടുക്കി കോട്ടയം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണിത്. ഇടുക്കി ജില്ലയിൽ താമസിക്കുന്ന, അതായത് കൊക്കയാർ ഗ്രാമപഞ്ചായത്തിലെ ഏകദേശം 5 വാർഡുകളിലുള്ള നിരവധി ആളുകൾ ഉപയോഗിച്ചിരുന്ന പാലമാണ്. ഇപ്പോൾ ഇവർ പറയുന്നത് 7 ചുറ്റി സഞ്ചരിച്ച് വേണം ഞങ്ങൾക്ക് വാഹനത്തിൽ വരുവാൻ. ഈ പാലം വന്നു കഴിഞ്ഞാൽ അത്രയും സഞ്ചരിക്കേണ്ട എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ വലിയ ദുരിതമാണ് ഇവർ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദുരിതത്തെപ്പറ്റി ഈ നാട്ടുകാർ തന്നെ നമ്മളോട് പ്രതികരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ഈ പ്രളയം കഴിഞ്ഞിട്ട് 1 വേലയായി. അപ്പോൾ പാലം ഇത് ഈ നിയമസഭയിലും നമുക്ക് ബജറ്റിൽ ഉൾപ്പെടുത്താതെ തടയുകയാണ് ചെയ്യുന്നത്. നമുക്കിപ്പം ഈ മഴക്കാലം വരെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ വണ്ടി ഓടിക്കാനൊക്കെ പറ്റുള്ളൂ. ഞാൻ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണ്. നമുക്കിപ്പം ഒരു 2 മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ ഇപ്പം ഉണ്ടാക്കിയ പാറെല്ലാം നമുക്ക് ഈ വെള്ളത്തിൽ കൂടെ തന്നെ പുള്ളേ ഒഴുകിപ്പോകും. പിന്നെ ഇതിന് നമ്മൾ കറങ്ങി വരണമെങ്കിൽ 7 കറങ്ങി വരണം ഇങ്ങോട്ട് വരാം. പാലം എത്രയും വേഗം നന്നാക്കിക്കണം, പുതിയ പാലം നമുക്ക് അത്യാവശ്യമാണ്. നല്ല ബുദ്ധിമുട്ടിലാണ് കേട്ടോ. ഞങ്ങൾക്കൊരു കിടപ്പാടം പോലും ഇല്ല. ഈ പാലം എന്നുണ്ടായാണ്? കുഞ്ഞുങ്ങളെ പോലും കൊണ്ടുവരാൻ ഒരു നിവസിയില്ല ഞങ്ങൾ കഴിയുന്നത്. പിന്നെ എളുപ്പം ഇത് ശരിയാക്കി കിട്ടണമെന്ന് പറയുന്നു. 2021 ഒക്ടോബർ 16 ഉണ്ടായ മഹാപ്രളയത്തിൽ തകർന്നുപോയ ഒരു പാലവും തകർന്നു കിടക്കുന്ന കൊക്കയാർ ഗ്രാമപഞ്ചായത്തും കൂട്ടിക്കൽ പഞ്ചായത്തുമാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിലും ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല. കഴിഞ്ഞ മാസം 19 കൊക്കയാർ ഗ്രാമപഞ്ചായത്തിൽ വെച്ച് നടന്ന വികസന സെമിനാറിൽ ബഹുമാനപ്പെട്ട MLA ശ്രീ വാടൂർ സോമൻ പറയുകയുണ്ടായി, അടുത്ത ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതിനകത്തൊരു സംശയം ചോദിച്ചു. 2022-23 സാമ്പത്തിക വർഷത്തിൽ ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയതാണ്. 4,74,30,000 ഡീറ്റെയിൽസ് എസ്റ്റിമേറ്റും ഡിസൈനും തയ്യാറാക്കി ഗവൺമെൻറ് മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ സാധനം 100 ടോക്കൺ ഇട്ട് ക്രമനമ്പർ ഇട്ട് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയതാണ്. 94 ഗവൺമെൻറ്റിലെ ഫ്ലഡിൻ്റെ ഫണ്ടിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ 4,74,30,000 അടിയന്തരമായി ഈ 2 ദുരിതത്തിൽ കഴിയുന്ന ഈ ജനങ്ങൾക്ക് വേണ്ടി ഈ പാലം പണിയുന്നതിന് വേണ്ടി എന്തുകൊണ്ട് തരത്തില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, MLA പറയുകയുണ്ടായി, നിങ്ങൾ തീർച്ചയായും കാരണവച്ചാൽ ഈ ബഡ്ജറ്റ് ഉൾപ്പെടുത്തുന്നു. ഇന്നലെ ബഡ്ജറ്റ് നമ്മുടെ കേരളത്തിലെ നടക്കുകയുണ്ടായി. ഞാൻ വൈകുന്നേരം നമ്മുടെ ബഹുമാനപ്പെട്ട MLA വിളിച്ചു. അദ്ദേഹം പറഞ്ഞു ഈ ബഡ്ജറ്റിൽ കാണാത്തതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചത്. അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല, ഇല്ലാതെ തന്നെ ഇത് ASUM TSUM ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഫണ്ട് അനുവദിച്ച് എവിടെയാണെന്ന് ഞങ്ങൾക്ക് ആർക്കും രേഖകൾ പരിശോധിച്ചിൽ നിന്ന് മനസ്സിലാകുന്നില്ല. ഇത് മന്ത്രിയുടെ മേശപ്പുറത്ത്, ധനകാര്യ വകുപ്പിൻ്റെ മേശപ്പുറത്ത് ഈ ഫയൽ വിശ്രമിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കിവിടെ പറയുവാനുള്ളത്, നീതി ഞങ്ങൾക്ക് വേണം, ഇത് ഞങ്ങളുടെ അവകാശമാണ്. പുതിയൊരു പാലത്തിന് വേണ്ടിയല്ല ഞങ്ങൾ പറഞ്ഞത്. ഫ്ലഡിൽ തകർന്നുപോയ 2 ഗതികെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ ഒരു വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ വാക്കുകളാണ് ഞങ്ങളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കഴിഞ്ഞ മാസം
ഡിസംബർ മാസം അവസാനം ജനുവരി 1st ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജനങ്ങൾ ഒരു റോഡ് വെട്ടിയുണ്ട്. ഈ പാലത്തിനടിയിലൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, അതിലൂടെ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഓരോ ദിവസവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഗവൺമെൻറ്റോ കാര്യങ്ങളോ ഒരു രൂപ പോലും ഞങ്ങൾക്ക് തരാതെ ജനങ്ങൾ തന്നെ നൽകിയ പണം ഉപയോഗിച്ച് ഏകദേശം 50,000 രൂപ വെച്ച് ഞങ്ങൾ വെട്ടിയ റോഡാണ്. ഇതിപ്പോൾ മഴ വന്നു കഴിയുമ്പോൾ ഇത് വീണ്ടും ഞങ്ങൾക്ക് 7 കിലോമീറ്റർ ചുറ്റി ഇളങ്കാട് വഴി വന്ന ആശുപത്രി കേസുകളും മറ്റ് നിത്യോപയോഗ കാര്യങ്ങളൊക്കെ എല്ലാം ഞങ്ങൾ വണ്ടി വിളിച്ച് പോകേണ്ട ഒരു അവസ്ഥയാണുണ്ട്. ഇതാകുമ്പോൾ ഈ റോഡ് വെട്ടിയതുകൊണ്ട് വെറും 200 മീറ്ററും കൊണ്ട് ഞങ്ങൾ കോട്ടയം ജില്ലയിലെ മെയിൻ റോഡിലേക്ക് കയറി ഞങ്ങൾക്ക് ഹോസ്പിറ്റലുകളും മറ്റു കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് പോകാൻ കഴിയും. ഇത് വലിയൊരു വഞ്ചനയാണ് ഈ ബഡ്ജറ്റിലൂടെ ഞങ്ങൾ നടത്തിയിരിക്കുന്നത്. കാരണം ഈ ഒളിച്ചുകളി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ, ധനകാര്യമന്ത്രി ഉൾപ്പെടെ, പൊതുമരാമത്ത് മന്ത്രി ഉൾപ്പെടെ ഇത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് ഈ 94 കോടി രൂപ ഈ 2022-23 സാമ്പത്തിക വർഷത്തിൽ ഫ്ലഡിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന തുകയിൽ നിന്നും ഞങ്ങൾക്ക് 4,74,30,000 രൂപ തരണമെന്നാണ് ഞങ്ങൾക്ക് ജനങ്ങൾക്ക് ഒന്നടങ്കം ഇവിടെ പറയാനുള്ളത്. ഇല്ലെങ്കിൽ വലിയ പ്രക്ഷോഭവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും MLA വീട് ഞങ്ങൾ വീട്ടുപടിക്കൽ ഞങ്ങൾ നിരാകാരമിരിക്കും. സെക്രട്ടറിയൻ്റെ പടിക്കൽ ഞങ്ങൾ നിരാകാരമിരിക്കും. 100 കണക്കിന് ജനങ്ങൾ, 1,000 കണക്കിന് ജനങ്ങൾ ഇവിടെ വരാൻ തയ്യാറായി നിൽക്കുകയാണ്. അതുപോലെ തന്നെ കേക്ക റോഡ് ഞങ്ങൾ ഉപരോധിക്കും. അങ്ങനെയുള്ള വിവിധ സമരമാർഗ്ഗങ്ങളിലൂടെ ഞങ്ങൾ ജനങ്ങൾ ഒന്നടങ്കം മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ പാലം പോയി കഴിഞ്ഞാൽ പിന്നീട് ഈ ലോട്ടറി വിൽക്കാൻ പോലും എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പം ഈ പാലം. പണമില്ലെങ്കിൽ 2 മഴ വീണ് കഴിഞ്ഞാൽ ഈ ആറ് കടക്കാനോ തോട് കടക്കാനോ പറ്റിയല്ല. ഈ പാലത്തിൻ്റെ പലകയെല്ലാം ഇളകി പറഞ്ഞ് കിടക്കുന്നു. ഇച്ചിരി വയ്യാത്തവരൊന്നും ഇതിൽ നടക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് നിങ്ങളുടെ സന്മനസ് കൊണ്ട് ഇത് എങ്ങനെയാലും ഒന്ന് രൂപാന്തരപ്പെടുത്തി തരണമേ എന്നൊരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ. ഈ പാലത്തിൽ കൂടെയാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ഒരു ദിവസം എത്ര പ്രാവശ്യം നടക്കുന്നു എന്ന് പറയാൻ പോലും പറ്റത്തില്ല. ടിക്കറ്റ് വിൽപ്പനയാണ് എൻ്റെ ജോലി. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ പാലം എത്രയും പെട്ടെന്ന് പണിത് തരണമെന്ന് അപേക്ഷിക്കുന്നു. പാലം പോയിട്ട് പോകാണ്ട് 2.5 വർഷമായി. ഈ പാലത്തിന് വേണ്ടി ഞങ്ങൾ താൽക്കാലിക പാലം ഉണ്ടാക്കി. അതിൽ നിന്നിപ്പം കുഞ്ഞുങ്ങൾ കൊല്ലം താഴെ പോകുമെന്ന് ഞങ്ങൾ സംശയിക്കുക. ഈ ഇവിടെ കിടന്ന് ഇറങ്ങും പോകാൻ ഇടയ്ക്ക് കൂടെ തിരികെ വെച്ചാണ് പിള്ളേരുടെ കാല് താഴെ പോകാതിരിക്കാനായിട്ട് ഞങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ പല മുഴുവൻ ഏതാണ്ട് വിരിഞ്ഞും ഒടിഞ്ഞും ഇരിക്കുകയാണ്. ഏത് നിമിഷം മനുഷ്യൻ താഴെ പോവാം അതെന്നു. എങ്കിൽ പോലും അതിലെ ആൾക്കാർ ഇപ്പോൾ നടക്കുന്നു. കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൻ്റെ പ്രവർത്തകർ വന്ന് അത് വണ്ടി കയറാൻ വന്ന് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം അങ്ങോട്ട് സ്വാധാനമായിട്ട് നേരത്തെ പറഞ്ഞ ജോസഫിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഈ പാലത്തിനടിയിൽ കൂടെ വണ്ടി പോകാൻ സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഏത് നിമിഷവും അതില്ലെന്നാകാം. നല്ലൊരു മഴ വന്നു കഴിഞ്ഞാൽ ആ റോഡ് ഒലിച്ചു പോകും. ഒലിച്ചു പോയാൽ വണ്ടി പോക്ക് നിൽക്കും. ഏതാണ്ട് ഇളങ്ങാടി ഇറ്റി ഇവിടെ വരണമെങ്കിൽ 6-7 കിലോമീറ്റർ ചുറ്റിയാലും ഇവിടെ വരാൻ ബുദ്ധിമുട്ടുള്ളൂ. ആ സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെടുവാണ്. ഞങ്ങളെ സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല. വളരെയധികം വിഷമമുണ്ട്. ഞങ്ങളിവിടെ കുറേ വ്യാപാരികൾ, ഞാനൊരു വ്യാപാരിയുടെ ഒരു വലിയ പ്രവർത്തനം കൂടെയാണ്. അപ്പം ഒരു സഹായം ചെയ്യാത്തൊരു അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു എന്ന് പറയുന്നതല്ലാണ്ട് ഞങ്ങൾക്കൊരു 10 പൈസ പോലും ഇരുന്നു. ഞങ്ങൾക്ക് ഇവിടെ കൊണ്ട് തീപ്പെട്ടി തന്ന ആൾക്കാരുമാണ്. ഇവിടെ 2-3 ദിവസമായിട്ട് ആ ഉരുള് പൊട്ടിയപ്പം കരണ്ടില്ലാതെ നിന്നപ്പം ഒരു തീപ്പെട്ടി ഒരു തിരിയും മെഴുതിരിയും ഞങ്ങൾ തന്ന ആൾക്കാരിവിടെയുണ്ട്. ആരാണെന്ന് ചോദിക്കേണ്ട, പറയുകയില്ല. അങ്ങനെ അവരെയും സഹായിച്ചു. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്കുള്ളൊരു 10 പൈസ കിട്ടിയിട്ടില്ല. അങ്ങനെ അങ്ങേയറ്റം വിഷമമാണ്. അത് ഞങ്ങളെ ഈ ദുരിതത്തിൽ നിന്നും കരകയറ്റണമെന്ന് മാത്രം ഞങ്ങൾക്ക് പറയാം. ഈ പുറകിൽ കാണുന്നതാണ് എൻ്റെ വീട്. ഈ പാലം പണി വരുമെന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നു. ആ പ്രളയത്തിൽ തകർന്നതിന് ശേഷം ആ വീടൊന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാനോ ഒന്നും സാധിക്കുന്നില്ല. വളരെ ബുദ്ധിമുട്ടിയാണ്. ഇപ്പം മഴ പെയ്തു കഴിഞ്ഞാൽ 1st നാട്ടുകാർക്ക് പാലം വഴിയില്ലാന്ന് മാത്രം ഉണ്ടാകുന്നു. മഴ പെയ്തു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി റോട്ടിൽ പോയിരിക്കേണ്ട അവസ്ഥയാണ് ഇപ്പം ഞങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. ഇതുവരെ അതിനുവേണ്ടി ഇതുവരെ സർക്കാരിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു നടപടികളും ഉണ്ടായിട്ടില്ല. അവർ വന്നിട്ട് പറയുന്നു, മഴ പെയ്യുമ്പോൾ പറയുന്നു, ഇവിടെ നിങ്ങൾ താമസിക്കരുത്, മാറി താമസിക്കണം. പക്ഷേ എങ്ങോട്ട് പോകണമെന്ന് ഇതുവരെ ആരും പറയുന്നുമില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. നമുക്ക് എത്രയും പെട്ടെന്ന് പാലം അനുവദിച്ച് തരണം. നമുക്ക് ഈ പിള്ളേരെ കൊണ്ട് ആശുപത്രിയൊക്കെ പോകണം, ഒത്തിരി ചുറ്റിയൊക്കെ പോകണം, വണ്ടിയൊക്കെ വിളിച്ച് നമ്മൾ ഒത്തിരി വളഞ്ഞൊക്കെ പോകണം. നമുക്ക് എത്രയും പെട്ടെന്ന് പാലം ഒന്ന് അനുവദിച്ച് തന്നാൽ വലിയ ഉപകാരം. നിങ്ങൾ കുറേ സമരങ്ങളൊക്കെ ചെയ്തതാണ്, ഇത്തവണയും ബജറ്റിലില്ല. എത്രയും വേഗം അത് ഉൾപ്പെടുത്തി ഞങ്ങളെ ഒന്ന് പരിഗണിക്കണം. വലിയ ദുരിതമാണ്. അതെ, വലിയ ദുരിതമാണ്. പിന്നെ വളരെ ബുദ്ധിമുട്ട്. 50 രൂപ കൊടുക്കുന്നിടത്ത് 150 രൂപ കൊടുത്താ ഞങ്ങൾ ടൗണിൽ പോകുന്നത്. അല്ല, ഇപ്പം ടൗണിൽ പോവാ. ശരി ശരി. എല്ലാം വരെ കൊച്ചിനൊക്കെ സുഖമില്ലാതൊക്കെ വരുമ്പോഴേ 2 ട്രിപ്പ് ഓട്ടോയ്ക്ക് പോയതിന് 150 രൂപ ചൂട്. നമുക്ക് ഈ പാലം എത്രയും പേടിയെന്ന പാലം എന്നാ പറയുക, നമ്മളെ അച്ഛനും അമ്മമാരെ ആശുപത്രി വന്നാൽ ഒരു 10-750 രൂപ വണ്ടിക്കൂലി കൊടുക്കണം. ഒരു നമ്മളൊരു ആശുപത്രി പോകണമെങ്കിൽ ഒരു 18-20 കിലോമീറ്റർ പോകണം. മെഡിക്കൽ ട്രസ്റ്റിനെ സംബന്ധിച്ച് പോകണം. അപ്പോൾ എത്രയും പേടിയ പാലം സർക്കാർ നടപടി ഉണ്ടാക്കി ഇത് തീർത്തിടണമെന്ന് പറയാനുള്ള ഒരു അഭ്യർത്ഥന. ഞങ്ങൾക്ക് പാലം വേണം, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇല്ല നടന്നു പോകണം.
ഞങ്ങൾ ആശുപത്രി പോയതാ, പുള്ളിക്കാൻ തീരെ പറ്റാതെ കിടക്കുക. ഞങ്ങൾക്ക് ഈ പാലം കൊണ്ടേലേ പറ്റുള്ളൂ. എത്രയും പിടിയും ഈ പാലം നന്നാക്കണം, അതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം. എത്രയും പെട്ടെന്ന് ഈ പാലം പണിയണം. ഞാനൊരു കൂലിപ്പണിക്കാരനാണ്. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ഇതിൽ ചുമന്നുകൊണ്ട് പോകാനും ഒന്നുമെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ ബജറ്റിലും ഞങ്ങളുടെ ഈ പാലത്തിനെ അവഗണിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ദയവായി എത്രയും പെട്ടെന്ന് ഈ പാലത്തിനുള്ള ബജറ്റിൽ ഈ പണം അനുവദിക്കുമെന്ന് ദയവായി അഭ്യർത്ഥിച്ചു കൊടുക്കുന്നു. പ്രളയത്തിൽ ജനങ്ങളുടെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടി, അവരുടെ സ്വാന്തനമാകുന്നതിന് വേണ്ടി നിരവധി മന്ത്രിമാരും ജനപ്രതിനിധികളും ഒക്കെ ഇവിടെ എത്തിയിരുന്നു. പക്ഷേ അവരാരെയും ഇപ്പോൾ കാണാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഇത് തൊട്ടു സമീപത്തായി കോട്ടയം ജില്ലയിൽ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ മ്ലാക്കര പാലം അതിന് ഫണ്ട് അനുവദിച്ചിരുന്നു. ഇപ്പോൾ മ്ലാക്കര പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഏന്തയാർ പാലത്തിൻ്റെയും അവസ്ഥ. നൂറുകണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പാലമാണ് ഇപ്പോൾ അധികൃതരുടെ അവഗണനയിൽ കിടക്കുന്നത്. ഏത് സമയവും ഈ പാലത്തിൽ നിന്നും താഴെ വീഴാവുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും അധികൃതർ ഇവരുടെ ദുരിതങ്ങൾ കാണാതിരിക്കരുത്. കാണാതിരുന്നു കഴിഞ്ഞാൽ ഇത്തവണ സംസ്ഥാന ബജറ്റിൽ ഈ മേഖലയെ പൂർണ്ണമായി പാലത്തിന് തുക അനുവദിക്കാതെ അവഗണിച്ചതോടെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. അവരുടെ പ്രതിഷേധം തൽക്കാലം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ സമരവുമായി രംഗത്ത് വരും. ഹൈക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് ഈ നാട്ടിലെ ജനങ്ങൾ. ഏതായാലും ഇവരുടെ പ്രതിഷേധം കണ്ടില്ല എന്ന് നടിക്കരുത്. ഈ അവരുടെ ദുരിതത്തിന്, യാത്രാ ദുരിതത്തിന് ഒരു പരിഹാരം ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ഏന്തയാറ്റിൽ നിന്നും മറുനാടൻ മലയാളിക്ക് വേണ്ടി സിയർഷ.